നമസ്കാരം. ടുഡേസ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രണയത്തിന്റെ സൗന്ദര്യം എന്നത് സ്വന്തമാക്കൽ മാത്രമാണോ? കവിതയും സാഹിത്യവും മനോഹരമാക്കിയ ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ വികാരം പങ്കാളിയുടെ നോ പറയാനുള്ള ചോയ്സ് കൂടി ചേരുമ്പോഴാണ് പൂർണ്ണമാകുന്നത് എന്ന തിരിച്ചറിവ് എവിടെയാണ് നമുക്ക് കൈമോശം വന്നത്? പാബ്ലോ നെരൂദ മുതൽ റഫീഖ് അഹമ്മദ് വരെ പാടിപ്പുകഴ്ത്തിയ ആ വികാരത്തിൽ പങ്കാളിയുടെ ജീവൻ പിടയുന്നത് ആസ്വദിക്കാനുള്ള മനസ്സ് എവിടെ മുതലാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്? വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരുടെ ജീവനെടുക്കുന്ന വികാരത്തെ പ്രണയമെന്ന് വിളിക്കുന്നത് തന്നെ തെറ്റ്. ആണധികാരത്തിന്റെ ഹുങ്കിൽ ജീവൻ നഷ്ടമായ പെൺകുട്ടികളുടെ കണക്കെടുക്കാൻ മുതിരുന്നില്ല. പക്ഷേ ഒന്നുമാത്രം പറയുന്നു, ഇതല്ല പ്രണയം, ഇത് പക മാത്രമാണ്. ഈ വിഷയം പരിശോധിക്കാൻ അഡ്വക്കേറ്റ് പി എം മാതിരയും ഡോക്ടർ നീരജ് കൂടി ചേരുന്നുണ്ട്. ഡോക്ടർ നീരജ്, ആദ്യം തന്നെ ഈ വിഷയം പലതവണ പലതരത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്നുകൂടി പറയട്ടെ. ഇതിൽ പുതുതായി ഒന്നുമില്ല. ഈ പട്ടികയിൽ ചില പെൺകുട്ടികളുടെ പേരുകൾ കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട് എന്നതൊഴിച്ചാൽ. പക്ഷേ അപകടകരമായ ഒരു സാമൂഹിക അന്തരീക്ഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം കൊലപാതകങ്ങൾ നിരന്തരമായി ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നത്? അപ്പോ ആദ്യമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് ലവ് അല്ലെങ്കിൽ എന്താണ് പ്രണയം. അപ്പോ ആ ഒരു ഡെഫിനിഷനിൽ നമ്മൾ നോക്കിയാൽ ഒരു റോബർട്ട് സ്റ്റേൺബെർഗ് എന്ന് പറഞ്ഞ ഒരു പ്രശസ്തമായ സൈക്കോളജിസ്റ്റ് ഒരു മൂന്ന് നാല് ഘടകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ ഒന്ന് ഇന്റിമസി എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഇഴയടപ്പം എന്നൊക്കെ പറയും. അപ്പോ ആ ഒരു സമയത്താണ് നമുക്ക് ഒരു നമ്മുടെ ഒരു പാർട്ട്ണറോടുള്ള ബോണ്ടഡ്നെസ് അല്ലെങ്കിൽ കണക്റ്റഡ്നെസ് ഒക്കെ വരുന്നത്. സെക്കൻഡ് തിങ് ഈസ് പാഷൻ. അപ്പൊ പാഷനിൽ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്ന വെച്ചാല് അപ്പോഴാണ് നമുക്കൊരു സെക്ഷുവൽ അട്രാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു സെക്ഷുവൽ ഇന്റിമസി വരുന്നത്. തേർഡ് തിങ് ഈസ് കമ്മിറ്റ്മെന്റ്. അപ്പൊ കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഈ റിലേഷൻഷിപ്പ് എങ്ങനെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോവാം. അപ്പോ അതിലൊരു ഒരു ലവ് മാത്രമല്ല, അതിൽ വേറെ കുറെ ഘടകങ്ങൾ വരുന്നുണ്ട് എന്ന് രണ്ട് ഇടങ്ങൾക്കും മനസ്സിലാവുന്നതാണ് കമ്മിറ്റ്മെന്റ്. നാലാമതായിട്ട് ഇതാണ് ഈ ട്രയാങ്കിൾ ഓഫ് ലവ് എന്ന് പറയുന്നത്. ഇത് മൂന്നും ചേരുമ്പോൾ മാത്രമാണ് ലവ് ഒരു ഫുൾഫിൽമെന്റ് ആവുന്നത്. നാലാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇപ്പോ ദ ലാക്കിംഗ് ഈസ് ഡെമോക്രസി. ഡെമോക്രസി എന്ന് പറയുന്നത് ഈ ലവ് എന്ന് പറയുന്ന സംഭവം നമ്മൾ നോക്കേണ്ടത് രണ്ട് പേരെയും രണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് അംഗീകരിക്കാനും അവരുടെ ഇഷ്ടങ്ങള് ഇഷ്ടങ്ങളായി തന്നെ അംഗീകരിക്കാനും നമ്മൾ പഠിപ്പിക്കുന്ന ആ ഒരു കാര്യമാണ് ഡെമോക്രസി. അത് പലപ്പോഴും ഇല്ലാതായി പോകുമ്പോഴാണ് നമ്മൾ അടുത്ത ലെവലിലോട്ട്, അതായത് ടോക്സിക് റിലേഷൻഷിപ്പിലോട്ട് പോകുന്നത്. അപ്പൊ ടോക്സിക് റിലേഷൻഷിപ്പ് നമ്മൾ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരും പറയില്ലേ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹണിമൂൺ സ്റ്റേജ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഒരു റിലേഷൻഷിപ്പിന്റെ തുടക്കത്തില് നമുക്കറിയാം, നമ്മളെല്ലാവരും പറയും ഭയങ്കര പൊസസീവ് ആണ് എന്റെ പാർട്ട്ണർ, ഭയങ്കര പൊസസീവ് ആണ് അല്ലെ. നമ്മള് നോക്കിക്കഴിഞ്ഞാൽ എന്റെ ഫോൺ എപ്പോഴും ചെക്ക് ചെയ്യും, എന്റെ ഫോൺ ഒന്ന് എൻഗേജ് ആയി കഴിഞ്ഞാൽ ഭയങ്കര എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ നോക്കുമ്പോ ആദ്യം അതൊരു എൻജോയ്മെന്റ് ആണ്. കാരണം നമുക്ക് രണ്ട് പാർട്ട്നേഴ്സിന് അത് കിട്ടുന്നത് ഒരു സെക്യൂർ ഫീലിംഗ് ആണ്. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരോ ഉണ്ട്, എനിക്ക് വേണ്ടി കെയർ ചെയ്യാൻ ആരോ ഉണ്ട് എന്ന് പറയുന്നത്. പക്ഷേ അത് നമ്മുടെ ഒരു ഫങ്ഷണൽ, അതായത് നമ്മുടെ ജീവിതത്തിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് രണ്ട് കൂട്ടർക്കും വരുമ്പോഴാണ് അത് ടോക്സിക് റിലേഷൻഷിപ്പ് ആയി മാറുന്നത്. അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എന്താ പറയാ, ആദ്യം പറഞ്ഞ ആ ഒരു കൊലയുടെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിന്റെ കഥ മാത്രമാണ് പറയാനുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ആ ഒരു കൊലയ്ക്ക് അത് ഒരു മുതിരുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൃത്യം നടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ, അത് ഫസ്റ്റ് തിങ് നമ്മൾ നോക്കേണ്ടത് എന്തുകൊണ്ടോ നമ്മുടെ കുട്ടികൾക്ക്, അതായത് നമ്മുടെ ഈ ഒരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എല്ലാ ഒരു കേസുകളും നമ്മൾ നോക്കിയാലും പേര് ഒന്നും ഞാൻ പറയുന്നില്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും അല്ലെങ്കിൽ കേരളത്തിന് പുറത്താണെങ്കിലും എല്ലാം വളരെ അല്ല 20 വയസ്സ് മുതൽ ഒരു 30 വയസ്സിന് ഇടയിലാണ് സംഭവിക്കുന്നത്, അതിലും താഴെ. അപ്പൊ ഈ ഒരു പീരീഡില് എപ്പോഴൊക്കെയോ നമ്മുടെ കുട്ടികൾക്ക് കോപ്പിംഗ് സ്കിൽസ് നഷ്ടമാകുന്നു, അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ട് പറഞ്ഞാല് റിജക്ഷൻ എന്ന് പറയുന്നത്. റിജക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ജീവിതത്തിൽ പ്രായഭേദമന്യേ മെയിൽസ് ഓർ ഫീമെയിൽസ് ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ റിജക്ഷൻ. അപ്പൊ റിജക്ഷനെ എങ്ങനെ ലൈക്ക് അഭിമുഖീകരിക്കണം എന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നില്ല. അപ്പൊ അതാണ് ഇതിലോട്ടൊക്കെ നയിക്കുന്ന ഒരു വൺ ഓഫ് ദ സൈക്കോളജിക്കൽ ഫാക്ടർ. ഒരു റിജക്ഷൻ കൈകാര്യം ചെയ്യാൻ അറിയാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രവണതകൾക്ക് മുതിരുന്നത് എന്നാണ് ഒരു സൈക്കോളജിക്കൽ ഒരു തിയറി. ആദ്യം നോക്കൂ, ഇത്തരത്തിൽ ഈ പ്രണയ പരാജയം, നോ പറയാനുള്ള ചോയ്സ്, ഇത്
പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് അംഗീകരിക്കാൻ ഇത്രമാത്രം മടി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഒന്നാമത് പുരുഷനെയും സ്ത്രീയെയും ഒക്കെ പെറ്റുപോറ്റി വളർത്തുന്നതിൽ പാട്രിയാർക്കിയുടെ മൂല്യബോധങ്ങൾ വഹിക്കുന്ന ഒരു വലിയ പങ്കുണ്ട്. ആ പങ്കിന് അതിനപ്പുറത്തേക്ക് വളരാൻ പഠിപ്പിക്കുന്നുണ്ടെന്ന ഇടങ്ങൾ, ഇപ്പോൾ കലാലയങ്ങളാവട്ടെ, ക്ലാസ് മുറികളാവട്ടെ, പൊതു ഇടങ്ങളാവട്ടെ, അങ്ങനെ അല്ലാത്ത വിധം വളരാനും ജീവിക്കാനും കഴിയുന്ന ഒരു അന്തരീക്ഷം നമുക്കാർക്കും ഉണ്ടാക്കി തരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന എല്ലാവിധമായിട്ടുള്ള സ്ത്രീ വിരുദ്ധ ആശയഗതികളും പുരുഷാധിപത്യ മൂല്യബോധങ്ങളും അതിനകത്തു നിന്ന് മാത്രമേ ഏത് റിലേഷൻഷിപ്പും ഇപ്പോഴും വളരുന്നുള്ളൂ എന്നുള്ളതാണ്. അതിനെ ബ്രേക്ക് ചെയ്ത് ജനാധിപത്യപരമായ രീതിയിലുള്ള സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, സാധ്യതകൾ, അതിലേക്ക് വളരാൻ സാധിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം നമ്മളുടെ ചുറ്റുപാടിൽ ഇപ്പോഴും വരുന്നില്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ്. അതുകൊണ്ടാണ് അപൂർവം ചില ബന്ധങ്ങൾ മാത്രം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ റിജക്ഷൻ വരുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും വിധം, പെയിൻഫുൾ ആണെങ്കിൽ പോലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും വിധമുള്ള സംവിധാനങ്ങൾ. അപ്പോൾ റിജക്ഷൻ സ്ത്രീകൾ അവർ അത് സഹിക്കണം. നേരെ മറിച്ച് പുരുഷനെ സംബന്ധിച്ചിടത്തോളം റിജക്ഷൻ എന്നുള്ളത് ഒരു നിലയ്ക്കും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയാത്ത വിധമുള്ളൊരു സംവിധാനമായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് അതിനെ മാറ്റി തീർക്കാൻ കഴിയും വിധം കുടുംബത്തിനകത്തെ ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇതുവരെ കണ്ടതുപോലെ തന്നെ നിൽക്കേണ്ട ഒന്നാണ് കുടുംബം, അല്ലെങ്കിൽ കുടുംബ വ്യവസ്ഥ, അതിനകത്തെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ എന്നതിൽ ഒരു മാറ്റം വരുന്നതും ഇഷ്ടമല്ലാത്ത വിധമാണ് നമ്മുടെ സമൂഹത്തിനകത്തൊരു ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പോഴും ചിന്തിക്കുന്നത്. അതിൽ മാറ്റം വരുന്ന ഇങ്ങനെ കുഴിച്ച് കുഴിച്ച് നാം എത്തുന്നത് അനിഷ്ടത്തിൻ്റെ നരകഗൃഹങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇത്തരം നരകഗൃഹങ്ങളെ എങ്ങനെയാണ് മാറ്റേണ്ടത്, എങ്ങനെയാണ് ജനാധിപത്യമായ വിധത്തിൽ പുനഃസംഘടിപ്പിക്കേണ്ടത്, പുനർനിർണയിക്കേണ്ടത് എന്നുള്ളത്. എല്ലാ വിഷയവും വിമർശനങ്ങളും വരുന്ന സമയത്ത് അത് കുടുംബത്തിൻ്റെ പടിക്ക് പുറത്താണ്. കുടുംബം എങ്ങനെ നവീകരിക്കണം തുടങ്ങിയിട്ടുള്ള ഒരു ആലോചനയും ഇതിനകത്ത് സംഭവിക്കാൻ സമ്മതിക്കാത്ത വിധം അടഞ്ഞു നിൽക്കുകയാണ് നമ്മളുടെ പല ചർച്ചകളും. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളെ എങ്ങനെ നവീകരിക്കണം, ബന്ധങ്ങളെ എങ്ങനെ ജനാധിപത്യവൽക്കരിക്കണം, ഒരു പ്രണയം ഉണ്ടാകുന്നത് പോലെ തന്നെ അതിൽ നിന്ന് എങ്ങനെയാണ് തുടരാൻ സാധിക്കാത്ത വിധം വരുന്ന സമയത്ത് എങ്ങനെയാണ് പിന്മടങ്ങേണ്ടത്, ആ പിന്മടങ്ങുമ്പോൾ സ്വാഭാവികമായും ഇരുപക്ഷത്ത് നിൽക്കുന്ന ആളുകളും പരസ്പര ബഹുമാനത്തോടുകൂടി എങ്ങനെയാണ് പിന്മടക്കം സാധ്യമാവുക തുടങ്ങിയിട്ടുള്ള ഒരു ആലോചനകളും സാധ്യമാക്കുന്ന ഒന്നും നമ്മുടെ മുന്നിലില്ല എന്നുള്ളതാണ്. അത് പിന്നെ നമ്മുടെ സാഹിത്യ ലോകത്താകട്ടെ, സിനിമാ ലോകത്താകട്ടെ, മറ്റെവിടെയും പിന്മടങ്ങുക എന്ന് പറയുന്നത് സ്ത്രീയാണ് പിന്മടങ്ങുന്നതെങ്കിൽ അത് വലിയ രീതിയിൽ ഹേർട്ട് ചെയ്യുന്നത് മെയിൽ ഈഗോയാണ്. ആ മെയിൽ ഈഗോ ഹേർട്ട് ചെയ്യുമ്പം ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ്. അത് കൊല ചെയ്യാൻ പോലും മടിയില്ല. ശരിക്കും പ്രണയപ്പക എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പ്രയോഗം തന്നെ നമ്മൾ അവസാനിപ്പിക്കേണ്ടുന്നൊരു സമയമാണ്. പ്രണയത്തിനകത്ത് പകയില്ല, പരസ്പര ബഹുമാനവും സ്നേഹവും ഇഷ്ടവും മാത്രമേ ഉള്ളൂ. പക പ്രണയവുമായിട്ട് ഒട്ടും ചേരാത്ത ഒരു വാക്കാണ്. അതുകൊണ്ട് ഇത് പ്രണയപ്പകയൊന്നുമല്ല. മെയിൽ ഈഗോ ഹേർട്ട് ചെയ്യുമ്പോൾ വരുന്ന അതിന് മുറിവേൽക്കുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും കൂടിയ പ്രതികരണമാണത്. അത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, എങ്ങനെയാണ് അതിനകത്ത് ഇടപെടേണ്ടത് എന്നൊക്കെ നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. ഇങ്ങനെയാണോ നമ്മൾ സ്വയം വളരേണ്ടത്, ഇങ്ങനെയാണോ നമ്മൾ ഇനി വരാൻ പോകുന്ന തലമുറയെ വളർത്തേണ്ടത്, വിഷയങ്ങൾക്കകത്ത് നമ്മളെ പ്രതികരണം, ഒരു സ്ത്രീ വേണ്ടെന്ന് പറയുമ്പോൾ അത് തേപ്പുകാരിയാവുന്ന രീതിയിലേക്ക് അവതരിപ്പിക്കുന്നത്, സ്ത്രീയുടെ ഇഷ്ടമില്ലായ്മകളെ കൂടി അംഗീകരിക്കാൻ എങ്ങനെയാണ് നമ്മൾ പിന്നെ സ്വയം തിരിച്ചറിയേണ്ടതും മാറേണ്ടതും. സ്ത്രീയുടെ ഇഷ്ടമില്ലായ്മകളെന്ന് ഇത് ഇഷ്ടങ്ങളെയും പരിഗണിച്ചിട്ടില്ല, ഇഷ്ടമില്ലായ്മകളെയും ഇക്കാലം അത്രയും പരിഗണിക്കാതെയാണ് നമ്മുടെ കുടുംബവും സംവിധാനങ്ങളും ബന്ധങ്ങളും മുന്നോട്ട് പോയത്. ഇനിയെങ്കിലും അതിൽ തിരുത്തൽ വരുത്തിയിട്ടില്ലെങ്കിൽ ഇത്തരം കൊലപാതകങ്ങളുടെ വാർത്ത തുടരെ തുടരെ നമ്മൾക്ക് കേൾക്കേണ്ടി വരും. കാരണം വിദ്യാഭ്യാസവും മറ്റു സംവിധാനങ്ങളും സ്ത്രീകളെ അഡ്രസ് ചെയ്യേണ്ടതില്ല. അതായത് നിരന്തരം നമ്മളിപ്പോൾ ഇങ്ങനെയാണല്ലോ കാണുന്നത്, നിരസിക്കുകയാണെങ്കിൽ, പ്രണയാഭ്യർത്ഥന നിരസിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ മറുഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ ഈ നോ പറയാനുള്ള ചോയ്സിനെ കൂടി ആത്യന്തികമായി അവിടെ റദ്ദാക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു പേടി പോലും മറുവിഭാഗത്തിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് ഇത് മാറില്ലേ?
ആണ്. അത് അതാണ് ഞാൻ പറയുന്നത്, ഒരു നോയെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത വിധം. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ റിജക്ഷൻ വരുന്നത് ആർക്കും ഇഷ്ടമല്ല. പൊതുവിൽ ആർക്കും ഇഷ്ടമല്ല എന്ന് പറയുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു തരത്തിലും കഴിയാത്ത വിധമാണ് ഒരു മെയിൽ ഈഗോയെ നമ്മൾ ഇതുവരെ വളർത്തി വലുതാക്കിയിട്ടുള്ളത്. ആൺകുട്ടികൾക്കകത്ത് പുരുഷന്മാരിൽ ഒക്കെ ഉണ്ടായിട്ടുള്ളൊരു ഈഗോ, അത് ഒരു നിലയ്ക്കും ഇത്തരത്തിലുള്ള റിജക്ഷനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത വിധമാണ് നാളിതുവരെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. ആ വന്നിട്ടുള്ളതിൽ വന്ന് അങ്ങനെ വന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും നമ്മൾ കാണുന്ന മറ്റു പല അതിക്രമങ്ങളും, പ്രണയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കാണുന്ന പല വയലൻസുകളുടെയും അടിത്തറ എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള മെയിൽ ഈഗോ ഹേർട്ടിങ്ങുകളിൽ നിന്ന് വരുന്നത് തന്നെയാണ്. ആ യുദ്ധങ്ങൾ ഉൾപ്പെടെ പലതും അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇത് എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. താഴെ ക്ലാസ്സിൽ നിന്നും വീട്ടിനകത്തു നിന്നും ഉൾപ്പെടെ കുട്ടികൾക്ക് എങ്ങനെയാണ് പറ്റില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തെ എങ്ങനെ ഉൾക്കൊള്ളണം എന്ന് പഠിപ്പിക്കാൻ ഇനിയും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഇനി വരുന്ന തലമുറയിലും വരുന്ന കാലത്തും ഇത് ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കും. കാരണം പെൺകുട്ടികൾ പഴയതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് അഭിപ്രായങ്ങളുള്ള ആളുകളായി വളരാൻ ഉള്ളൊരു അന്തരീക്ഷം ഇന്ന് വരുന്നുണ്ട് കുറേ കൂടി. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ കുറേ കൂടി കോൺക്രീറ്റ് ആകുന്നു, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി പറയാൻ കഴിയുന്ന ഭാഷയുണ്ടാകുന്നു. പഴയതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഇതൊക്കെ സഹിച്ചും പൊറുത്തും നിൽക്കേണ്ട ഒരാളാണ് ഞാൻ എന്നുള്ള ബോധ്യത്തിൽ നിന്ന് അവർ കുറേ കൂടി കുതറി മാറാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ വരുന്ന ഒരു വ്യക്തിയായിട്ട് അവർ വികസിക്കുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന വ്യത്യസ്തമായിട്ടുള്ള തിരിച്ചറിവുകൾ, അവരുടെ സ്വഭാവ രൂപീകരണം, അവരുടെ ടേസ്റ്റുകൾ ഇതൊക്കെ വികസിക്കുന്ന സമയത്ത് നാളിതുവരെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അത് ആ വികസിക്കുന്ന അവരുടെ മനുഷ്യൻ എന്നുള്ള രീതിയിൽ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും ഉണ്ടായി വരുന്ന സമയത്ത് അത് എൻ്റെ ഇഷ്ടത്തിന് നിരക്കാത്തതാണെങ്കിൽ ഞാൻ അതിനെ അംഗീകരിക്കില്ല. അതിൽ ഞാൻ ഏതറ്റം വരെ പോകും അതിനെ എതിർക്കാൻ വേണ്ടി, അതിനേത് വയലൻസും ഞാൻ കൂട്ടുപിടിക്കും എന്ന് പറയും വിധം ഉള്ളൊരു മെയിൽ ഈഗോ ഹേർട്ടിങ് മറുഭാഗത്ത് നടക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ മനുഷ്യർ മുഴുവൻ ഒറ്റ സംവിധാനമായി തന്നെ കണ്ടുകൊണ്ട് ഇതെങ്ങനെ പരിഹരിക്കണമെന്ന് കൂട്ടായി നടത്തേണ്ടുന്ന ആലോചനയാണ്. അതിൽ വ്യക്തികൾക്ക്, കുടുംബത്തിന്, നമ്മുടെ മറ്റു സാമൂഹ്യ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മതസ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഡോക്ടർ, ഇത്തരം സംഭവങ്ങളെ അതിനെ ആദരം സൂചിപ്പിക്കുന്നത് പോലെ പ്രണയം എന്ന് വിളിക്കാൻ പറ്റുമോ എന്നതിൽ തന്നെ തർക്ക വിഷയമാണ്. അതിനെ എങ്ങനെയാണ് പ്രണയം എന്ന് വിളിക്കാൻ പറ്റുന്നത്? ഇനി നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ ഇത്തരത്തിൽ എങ്ങനെയാണ് അയാളുടെ ജീവൻ എടുക്കാൻ, ഈ പല സംഭവങ്ങളിൽ നിന്നും ഇന്നായിക്കോട്ടെ കഴിഞ്ഞ ദിവസത്തെ വിഷ്ണുപ്രിയയുടെ സംഭവം, അങ്ങനെ പിറകിലേക്ക് പോകുകയാണെങ്കിൽ അനവധി നിരവധിയായ സംഭവങ്ങൾ, ഇതിൽ പലതിലും ദിവസങ്ങളോളം പ്ലാൻ ചെയ്ത് കൃത്യമായി ആസൂത്രണം ചെയ്ത ആയുധങ്ങൾ ഉൾപ്പെടെ കരുതി അങ്ങനെയാണ് ആ നിലയിലാണ് ഒരു കൊലപാതകത്തിന്റെ സജ്ജീകരണങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. എങ്ങനെയാണ് ഹൃദയത്തിനോട് ചേർത്ത് വെക്കുന്ന മനുഷ്യരോട് ഈ നിലയിൽ പെരുമാറാൻ കഴിയുന്നത്? അതിന്റെ പിന്നിലെ മനഃശാസ്ത്രം എന്താണ്? അപ്പോൾ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ, നമ്മൾ ഇത് പ്രണയം പക എന്ന് വിളിക്കാൻ പറ്റുമോ എന്നുള്ളത്, ഒരിക്കലും വിളിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രണയം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അതിൽ എവിടെയും ഏതൊരു നമ്മുടെ ട്രയാങ്കിൾ ആ ഒരു ലവിന്റെ ഒരു ഏത് നോക്കിയാലും പക എന്ന് പറഞ്ഞ ഒരു 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 ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു ഇത് അതിലില്ല. അപ്പോ പ്രണയം പക എന്നൊരു തെറ്റായ ടേം തന്നെയാണ്. പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമുക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് പേർക്ക് ബ്രേക്കപ്പ് ആവുന്നുണ്ട്, പക്ഷെ എത്ര പേര് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്? അപ്പൊ അതിന് നോക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ജീവിതത്തിൽ കൊലപാതകി പെട്ടെന്നല്ല ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ ഇവിടെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ ഇപ്പൊ ഈ നടന്ന കേസുകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഇവർക്കൊക്കെ ഒരു ലാക്ക് ഓഫ് സോഷ്യൽ കണക്റ്റഡ്നെസ് ഉണ്ട്, പ്ലസ് ഒരു ലാക്ക് ഓഫ് കോപ്പിംഗ് സ്കിൽസ് ഉണ്ട്. അതായത് ഇപ്പോ നമ്മൾക്ക് ഒരു ജീവിതത്തിൽ ഒരു എന്തെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ, അത് ബ്രേക്കപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ആയിട്ട് നമ്മുടെ നിയർ വൺ ഉള്ള ഡെത്ത് ആവാം. അപ്പൊ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി വരുന്ന ഈ സോഷ്യൽ കണക്റ്റഡ്നെസ്, നമുക്ക് സപ്പോർട്ട് ഉണ്ട്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഈ ഒരു സിറ്റുവേഷൻസിൽ എല്ലാവർക്കും ആ ലാക്ക് ഓഫ് സോഷ്യൽ കണക്റ്റഡ്നെസ് എവിടെയൊക്കെയോ കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിൽ ആ ഒരു കണക്റ്റഡ്നെസ് അവർക്ക്, അത് മാത്രമാണ് ജീവിതം അല്ലെങ്കിൽ ഈ പ്രണയിനി മാത്രമാണ് എൻ്റെ ജീവിതം എന്ന് തോന്നാനുള്ള ഒരു ഫസ്റ്റ് കാരണം. രണ്ടാമത്തെ ഒരു കാരണം എന്ന് വെച്ചാൽ, നമ്മളൊരു റിജക്ഷൻ വരുമ്പോൾ
പല സ്റ്റേജുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. എല്ലാവർക്കും അത് പ്രണയമാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഡെത്താവാം. ഫസ്റ്റ് തിങ് ആണ് ഒരു ഡിനയൽ ഫേസ് എന്ന് പറയും. അതായത് നമ്മൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യില്ല ഒരിക്കലും, നമ്മൾ അങ്ങനെ നടന്നിട്ടില്ല നമ്മൾ വിചാരിക്കും. രണ്ടാമത്തെ ആ ഒരു സ്റ്റേജാണ് നമ്മൾ പറയും പ്ലീഡി. രണ്ടാമത്തെ ഒരു സ്റ്റേജാണ് ആങ്കർ. ഈ ആങ്കർ എന്നുള്ള ഒരു സ്റ്റേജിലാണ് നമ്മൾക്ക് ഒരു കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ നമ്മൾക്ക് അയാളെ വക വരുത്തണം, ഞാനും ഇല്ല നീയും ഇല്ല എന്നുള്ള ഒരു തോന്നലുകളൊക്കെ നമ്മൾ ഉടലെടുക്കുന്നത് ഈയൊരു സമയത്താണ്. മൂന്നാമത്തെ നമ്മളൊരു ബാർഗെയിനിങ് എന്നൊക്കെ പറയും, എന്നിട്ട് നമ്മൾ ഫൈനൽ അക്സെപ്റ്റൻസിലോട്ട് പോകും. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഈ സോഷ്യൽ കണക്റ്റഡ്നെസ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾക്ക് തന്നെ നമുക്കതിനുള്ള സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് ലവ് എന്നൊക്കെ പറയും, ഇത് നമ്മൾക്ക് ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നമ്മൾ അക്സെപ്റ്റൻസിലോട്ട് നമ്മൾ എത്തും. പക്ഷെ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ സപ്പോർട്ടുകൾ ഇല്ലെങ്കിൽ, പലപ്പോഴും ഈ ഒരു ആങ്കർ, ഈ ഒരു പ്രോപ്പർ റെസൊല്യൂഷൻ നടക്കില്ല. അങ്ങനെയാണ് ഈ ആങ്കറിൽ തന്നെ നിന്നിട്ട് പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു ഔട്ട്ബേസ്റ്റ് നമ്മൾ കാണാനായിട്ട് ഇടയുള്ളത്. അപ്പോ അതില് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ ചോദിച്ച ഒരു ക്വസ്റ്റ്യനില് എങ്ങനെയാണ് ഈ ഇത്രയും പ്രണയിച്ച ഒരാളെ കൊല്ലാനായിട്ട് പറ്റുക എന്നുള്ളത്. അപ്പൊ നോക്കേണ്ട ഒരു കാര്യം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയും. അതായത് ഈ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്നത്. ഒന്ന് വ്യക്തിത്വ വൈകല്യങ്ങൾ, രണ്ടാമത് ലഹരിയുടെ ഒരു അടിമത്വം. ഈ ഒരു രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രതിഫലിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൽ വ്യക്തിത്വ വൈകല്യങ്ങൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഒരു എല്ലാവർക്കും എല്ലാവരുടെയും വ്യക്തിത്വം വളരെ ഡിഫറെൻ്റ് ആണ്. പക്ഷെ ചില ആൾക്കാർക്ക് അത് വൈകല്യങ്ങളാവും, അല്ലെ? അപ്പൊ ആ ഈ വൈകല്യങ്ങളാവുന്ന സമയത്ത് നോർമലായി കടന്നു പോകുമ്പോൾ വലിയ ജീവിതത്തിൽ അത്ര വലിയ പ്രശ്നങ്ങൾ വരില്ല. പക്ഷെ പ്രതിസന്ധി ഘട്ടത്തിൽ വരുന്ന സമയത്ത്, അതായത് ഈ പറഞ്ഞ പോലുള്ള റിജക്ഷൻ സമയത്ത്, നമ്മൾക്ക് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ വിവേകം അല്ല നമ്മളെ ഓടിക്കുന്നത്, നേരെ മറിച്ച് ഇമോഷൻ ഈസ് ഡ്രൈവിംഗ് എ പേഴ്സൺ, അതാണ് നമ്മൾ പറയാം. അപ്പൊ ആ സമയത്ത് എന്താ പറ്റുന്ന വെച്ചാല്, നമ്മുടെ ചിന്ത അല്ലെങ്കിൽ നമ്മളെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് ഇമോഷൻസ് മാത്രമാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഈ സംഭവങ്ങളിൽ ഏറ്റവും പെട്ടെന്ന് ലൈക്ക് നമ്മൾക്ക് പെട്ടെന്ന് ബ്രേക്കപ്പ് ആകുന്നു. അപ്പൊ നമ്മളെ ആ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു ആൾക്കാർക്ക് ഒരു ഇമോഷനാണ് അവരെ ഡ്രൈവ് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിൽ. രണ്ടാമത്തെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ലഹരിയുടെ അടിമത്വം കാണാറുണ്ട്. അപ്പോ ഞാൻ ഈ പിന്നെയും പറഞ്ഞ പോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ കൊലപാതകം നടത്തിയ ആൾക്കാരൊക്കെ പലപ്പോഴും മുൻപ് പല സാഹചര്യങ്ങളിലും ഇതുപോലെയുള്ള കൃത്യങ്ങൾ, ചിലപ്പോ കൊലപാതകമല്ല പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കാണപ്പെടാറുണ്ട്. പലപ്പോഴും നമ്മൾ അതിന് ഹീറോയിസം അല്ലെങ്കിൽ ഒക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, പലപ്പോഴും നമ്മൾ ഈ ഒരു ലവിന്റെ ഒരു ആദ്യത്തെ സ്റ്റേജില് ഈ ഒരു പെൺകുട്ടി മറ്റുള്ള ആളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റേ ആരെങ്കിലും വന്ന് സംസാരിക്കുന്ന സമയത്ത് അവരെ പിടിച്ച് ഇറക്കിക്കൊണ്ട് പോവുക, അല്ലെങ്കിൽ അവളെ വന്ന് ലൈക്ക് സഹായിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പെൺകുട്ടിക്ക് ആദ്യം ഒരു ഇനീഷ്യൽ ഹണിമൂൺ സ്റ്റേറ്റ് നമ്മൾ വിചാരിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ചോദിക്കാൻ ഒരാളുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും ഡോക്ടർ, പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ആദിര. ഇതൊരു സാമൂഹിക വിപത്ത് കൂടി ആയി മാറുന്നുണ്ടോ? പുതിയ കാലമാണ്, അത് നോ പറയാനുള്ള പെണ്ണുങ്ങളുടേത് കൂടിയാണ്, അല്ലെങ്കിൽ നോ പറയുന്ന മനുഷ്യരുടേത് കൂടിയാണ്. പക്ഷേ അത് തിരിച്ചറിയാനോ ഉൾക്കൊള്ളാനോ ഒരു വിഭാഗത്തിനാകുന്നില്ല. എവിടെ മുതലാണ് നാം തുടങ്ങേണ്ടത്? നമ്മുടെ വീടുകളിൽ, നമ്മുടെ സ്കൂളുകളിൽ, തൊഴിലിടങ്ങളിൽ, ഇവിടെയൊക്കെ നാം വരുന്ന കാലത്ത് തീർക്കേണ്ട മാതൃകകൾ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, അത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എസിനോടൊപ്പം തന്നെ ജീവിക്കുമ്പോൾ നോയും ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് പഠിപ്പിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോഴ് ഈ എല്ലാം കൺസ്യൂമർ ലോകത്ത് എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന അച്ഛനമ്മമാരെയോ ഏത് ഡിമാൻഡും അംഗീകരിക്കുന്ന മാതാപിതാക്കൾ, ഇതൊക്കെയാണ് കുട്ടികളെ ഒരു പരിധി വരെ. അതുകൊണ്ടാണ് ഓരോ ദിവസം പൊറോട്ട കിട്ടാത്ത സമയത്ത് ആത്മഹത്യ ചെയ്യുന്ന കുട്ടീനെ കാണുന്നത്, റിമോട്ട് കൊടുക്കാത്ത സമയത്ത് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളെ കാണുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് തരില്ല എന്നും പറഞ്ഞ് പഠിപ്പിക്കണം. അതില്ല എന്ന് പറഞ്ഞ് ഉള്ളതും ഇല്ലാത്തതും ചേർന്നതാണ് ജീവിതം എന്നുള്ളത് വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ആ ഒരു തോന്നലുണ്ടാകണം. അവരുടെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ച് കൊടുക്കലാണ് യഥാർത്ഥ പാരൻറ്റിങ്, നല്ല പാരൻറ്റിങ് എന്നുള്ള തോന്നലിൽ നിന്ന് അവരെ വിവേചന ബുദ്ധിയോടുകൂടി ചിന്തിക്കാൻ പ്രേരിപ്പിക്കലാണ് നല്ല പാരൻറ്റിങ് എന്നുള്ള രീതിയിലേക്ക് അതിനെ പാരൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ തന്നെ ഇടപെടേണ്ടതുണ്ട്. രണ്ട്, ക്ലാസ് മുറിക്കകത്തു നിന്നും വീട്ടിനകത്തും
പരസ്പര ബഹുമാനവും ഡിസെൻറ്റിങ് ഒപ്പീനിയനുകളോടും എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളത് പഠിപ്പിക്കണം. അത് കുട്ടികളുടെ സംഘടന, വിദ്യാർത്ഥി സംഘടന ഉൾപ്പെടെയുള്ള മറ്റ് സംഘടനകൾക്കും അതിനകത്ത് വലിയ റോൾ വഹിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേരത്തെ നീരജ് ഡോക്ടർ പറഞ്ഞതുപോലെ വളരെ ചുരുങ്ങി വ്യക്തിയിലേക്ക് മാത്രം ഒതുങ്ങി ജീവിക്കുന്നതിനപ്പുറത്തേക്ക് സാമൂഹ്യബോധമുള്ള മനുഷ്യരെ ഉണ്ടാക്കുക എന്നുള്ളത് പ്രധാനം തന്നെയാണ്. ആ സാമൂഹ്യബോധം നിർമ്മിക്കുന്ന സമയത്ത് ആ നിർമ്മിതിക്കകത്ത് ഈ പറയുന്നത് പോലെ വളരെ കൃത്യമായ ഒരു തുല്യതയുടെ അവസ്ഥ ഉണ്ടാവണം. ആൺപെൺ വിവേചനങ്ങളില്ലാത്ത വിധം ചിന്തിക്കാൻ പ്രേരിപ്പിക്കണം. ഇതൊക്കെ നമുക്ക് ഒരു ഐഡിയലിസ്റ്റിക് സൊസൈറ്റി എന്നുള്ള രീതിയിൽ വാക്കുകൾ കൊണ്ട് വാചകങ്ങൾ കൊണ്ട് മുന്നോട്ട് വയ്ക്കൽ വളരെ എളുപ്പമാണ്. പക്ഷെ അത് നടപ്പിലാക്കൽ വളരെ വളരെ ശ്രമകരമാണ്. അതിനകത്ത് ഒന്ന്, നമ്മുടെയൊക്കെ വ്യക്തിജീവിതത്തിൽ മതങ്ങൾക്ക് ഇപ്പോഴും വലിയ പങ്കുണ്ട്, മതസ്ഥാപനങ്ങൾക്ക് വലിയ പങ്കുണ്ട്, മതവിദ്യാഭ്യാസത്തിന് വലിയ പങ്കുണ്ട്. ഈ ഒരു മതങ്ങളും ഈ നമ്മളിന്ന് വിശ്വസിക്കുന്ന ഒരു മതങ്ങളും തുല്യതയുടെ ആശയവും സ്ത്രീയെ അംഗീകരിക്കുക എന്നുള്ള ആശയവും നമ്മളുടെ ഒരു തലമുറയിലും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. മറ്റൊന്ന്, പാഠപുസ്തകങ്ങൾക്കകത്ത് ഒട്ടേറെ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ പോലും തുല്യത എന്ന ആശയത്തെ ജീവിതത്തിൽ സ്വാംശീകരിക്കാൻ കഴിയും വിധം മതബോധത്തെ മറികടന്ന് ഈ പാഠപുസ്തകങ്ങൾക്ക് മനുഷ്യരിലേക്ക് എത്താൻ സാധിക്കാത്തൊരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഭരണഘടനാ മൂല്യങ്ങളും, ഭരണഘടനയ്ക്കകത്ത് ആർട്ടിക്കിൾ 14, 15 തുല്യത, വിവേചനം അരുത്, അന്തസ്സുള്ള മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശം ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊരു ഭരണഘടന എന്നൊരു ആധികാരിക രേഖയ്ക്കപ്പുറം അതിന്ത്യയിലെ മനുഷ്യർക്ക് അവകാശപ്പെട്ടിട്ടുള്ളൊരു ജീവിതാവസ്ഥയാണ് എന്നും ആ ജീവിതാവസ്ഥയിലേക്ക് മനുഷ്യരെ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടെന്ന ഉത്തരവാദിത്വം ഭരണകൂടങ്ങൾക്കും സംവിധാനങ്ങൾക്കും ഉണ്ട് എന്നുള്ളതിൽ നിന്ന് അവർ സൗകര്യപൂർവ്വം മാറി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ മനുഷ്യരിൽ അങ്ങനെ ഒരു പ്രാഥമിക ബോധമുണ്ടാക്കിയെടുക്കുന്നത് എന്ന ഉത്തരവാദിത്വത്തിൽ നിന്നും അകന്നുനിന്നു ഇക്കാലം അത്രയും. അതുകൊണ്ടാണ് തുല്യമായി കണക്കാക്കാൻ വേണ്ടി കഴിയാത്തത് എനിക്കുള്ളത് പോലെ തന്നെ വേണ്ട എന്ന് തീരുമാനിച്ച് പുറകോട്ട് നടക്കാൻ അല്ലെങ്കിൽ മാറി നടക്കാൻ ഉള്ള അവകാശം ഈ സ്ത്രീക്കുമുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് വീട്ടിൽ നിന്ന് അവർ കാണുന്നത് ഞാൻ പറഞ്ഞ കേട്ടാൽ മതി എന്ന് പറയുന്ന അച്ഛനെയാണ്, ഉപ്പയാണ്, വാപ്പയാണ്, അങ്ങനെയുള്ള ആളുകളെയാണ്. അപ്പം ഞാൻ പറഞ്ഞത് കേൾക്കേണ്ടത് തന്നെയാണ് ഈ പെൺകുട്ടിയും എന്നുള്ള ബോധമുണ്ടാക്കുന്നതിൽ ഇത്തരം സ്ഥാപനങ്ങളും കുടുംബവും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ വഹിക്കുന്നൊരു പങ്കുണ്ട്. അത് തിരുത്താതെ അതിനകത്തേക്ക് പോകാതെ നടക്കുന്ന ഏതൊരു ചർച്ചയും ഈ വിഷയത്തിനകത്ത് വളരെ പെരിഫറലായിട്ടുള്ള ചർച്ചയായി പോകും. അതുകൊണ്ട് കുടുംബത്തെ തുടരരുത് എന്ന് പറയുന്ന ആളുകൾ കുടുംബത്തെ തൊടാൻ സന്നദ്ധമാകണം, നിരന്തരം ആത്മവിമർശനം നടത്താൻ വേണ്ടി കഴിയണം. കുടുംബങ്ങൾ ഇങ്ങനെയല്ല വേണ്ടത് എന്ന് സ്വയം തിരിച്ചറിയുകയും എവിടെയാണ് കൂടുതൽ ജനാധിപത്യവൽക്കരിക്കുക, കൂടുതൽ അഭിപ്രായങ്ങൾ വരാൻ കഴിയുന്ന ഇടങ്ങളായിട്ട് കുടുംബങ്ങൾ, നമ്മളിരിക്കുന്ന എല്ലാ ഇടങ്ങൾക്കകത്തും വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരുണ്ടാകുമെന്നും അവരുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ കൂടി കേൾക്കാനും പരിഗണിക്കാനും, ഇനി പരിഗണിച്ചിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയാത്തതാണെങ്കിൽ അതിനോട് എതിര് പറയാൻ പോലും ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഷ ശീലിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടോ ഇന്ത്യക്കകത്ത് ഇന്ന് രാജ്യം ഭരിക്കുന്ന സംവിധാനം ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഭാഷയ്ക്കകത്ത് ഒരു ജനാധിപത്യ ബോധ്യങ്ങളും ഇല്ലാത്ത ഭാഷയും അടിച്ചേൽപ്പിക്കലുകളും നടക്കുന്ന സമയത്ത് എവിടെ നിന്നാണ് നമ്മൾ ജനാധിപത്യത്തിന്റെ ഭാഷ പഠിക്കേണ്ടത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് നമ്മൾ സ്വയം തന്നെ പഠിക്കലല്ലാതെ സൂചിപ്പിക്കുന്നത് പോലെ വ്യത്യസ്തരായ മനുഷ്യരും വ്യത്യസ്തരായ അഭിപ്രായങ്ങളും കൂടിയുള്ള ലോകമാണ്. അതിനെ കൂടി നമുക്ക് ആ നിലയിൽ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും ആകുകയും ചെയ്യണം. വളരെ നന്ദി ഡോക്ടർ നീരജ്, അഡ്വക്കേറ്റ് PM മാതിര ടുഡേസ് ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ടുഡേസ് ഡിബേറ്റ് പൂർണ്ണമാകുകയാണ്.